മലയാളി പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്ന നടനാണ് ജിഷ്ണു രാഘവൻ. അതുകൊണ്ട് തന്നെ നടന്റെ വേർപാട് വലിയ നോവാണ് അന്ന് പ്രേക്ഷകർക്ക് നൽകിയത്. നടൻ രാഘവന്റെയും ശോഭയുടെയും ഏക മകനായിരുന്നു ജിഷ്ണു. കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. പിന്നീട് നായകനായും സഹനടനായുമെല്ലാം മലയാള സിനിമയിൽ തിളങ്ങുകയായിരുന്നു. സിനിമയിൽ ഒരിടം കണ്ടെത്തുന്നതിനിടെയാണ് അർബുദ രോഗം നടനെ പിടികൂടുന്നത്. രോഗം ഗുരുതരാവസ്ഥയിലേക്ക് പോയപ്പോഴും പിടികൊടുക്കാതെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ജിഷ്ണു പൊരുതി നിന്നിരുന്നു. എന്നാൽ വീണ്ടും രോഗം മൂർച്ഛിച്ചതോടെ 2016 മാർച്ച് 24 ജിഷ്ണു ഈ ലോകത്തു നിന്നും വിട പറയുകയായിരുന്നു. ഇന്നും ആ വിടവാങ്ങൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വിങ്ങലായി തന്നെ നിലനിൽക്കുന്നു. അവസാനം വരെയും പൊരുതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം. വീണ്ടും ഒരു മാർച്ച് 24 എത്തുമ്പോൾ ജിഷ്ണുവിൻ്റെ ഓർമ്മകൾക്ക് 7 വർഷമാവുകയാണ്. നടൻ്റെ ആ നിഷ്കളങ്കമായ ചിരിയെല്ലാം മായാത്ത ഓർമ്മകളായി പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെയുണ്ട്. ജിഷ്ണുവിൻ്റെ വേർപാട് അടുത്ത സുഹൃത്തുക്കളെ പലരെയും സങ്കടത്തിലാഴ്ത്തിയിരുന്നു. നടൻ്റെ വിയോഗം തളർത്തിയ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ ഭരതൻ. നമ്മൾ എന്ന സിനിമയിൽ തുടങ്ങിയതായിരുന്നു ഇവരുടെ സൗഹൃദം. ആദ്യ സിനിമയിൽ സഹോദരങ്ങളായി ഒന്നിച്ചഭിനയിച്ച താരങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും അതുപോലെ തന്നെയാവുകയായിരുന്നു. ഇപ്പോഴിതാ ജിഷ്ണു ഇല്ലാത്ത 7 വർഷങ്ങൾ പിന്നിടുമ്പോൾ സിദ്ധാർത്ഥ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റും ശ്രദ്ധ നേടുകയാണ്. നമ്മൾ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നും എടുത്തൊരു ചിത്രമാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ദിവസം മാത്രമല്ല ജിഷ്ണുവിനെ ഓർക്കുന്നത്. 7 വർഷത്തെ വേർപാട് എന്ന അടിക്കുറിപ്പോടെയാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ, ഫ്രണ്ട്, ബ്രദർ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും സിദ്ധാർത്ഥ് നൽകിയിട്ടുണ്ട്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. ജിഷ്ണുവിനോടുള്ള സ്നേഹവും ഓർമ്മയും പങ്കുവെച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് ഏറെയും. നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സിദ്ധാർത്ഥ് ജിഷ്ണുവിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നല്ലൊരു സുഹൃത്ത് ഇല്ലാതാവുമ്പോഴുള്ള വിഷമം അത് ഇപ്പോഴും ഉണ്ടെന്നാണ് താരം പറഞ്ഞത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നല്ല സുഹൃത്തുക്കളെയും ആൾക്കാരെയും ഒക്കെ തിരിച്ചറിയുന്നത്. എല്ലാത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണവർ. അങ്ങനെയൊക്കെ ജിഷ്ണു പലവട്ടം തനിക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. എപ്പോഴും വാട്സപ്പിൽ തമാശയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തമാശയാണെന്നാണ് ആദ്യം കരുതിയത്. അത് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ താൻ തകർന്നു പോയെന്നും അസുഖം ഭേദമായി തിരിച്ചു വന്നിട്ട് നമുക്ക് സിനിമ ചെയ്യണമെന്നും ജിഷ്ണു പറഞ്ഞതും സിദ്ധാർത്ഥ് ഓർത്തിരുന്നു. സിദ്ധാർത്ഥ് ആദ്യമായി സംവിധാനം ചെയ്ത നിദ്ര എന്ന സിനിമയിൽ ജിഷ്ണു അഭിനയിച്ചിരുന്നു. ചതുരം, ജിന്നെ തുടങ്ങിയ സിനിമകളിലൊക്കെയായി സിദ്ധാർത്ഥ് മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തുമ്പോൾ ജിഷ്ണുവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു മലയാളിക്കും ജിഷ്ണു എന്ന നടനെ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആദ്യ സിനിമയിലൂടെ തന്നെ ഒരുപാട് പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുവാൻ സാധിച്ചിട്ടുള്ള ഭാഗ്യവാന്മാരായ നടന്മാരിൽ ഒരാളാണ് ജിഷ്ണു രാഘവൻ. ജീവിതത്തെ എന്നും ഒരു പോസിറ്റീവ് വൈബോടുകൂടി നോക്കിക്കണ്ടിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ക്യാൻസറിൻ്റെ തീരാവേദനയിലും അദ്ദേഹം ചിരിക്കുവാനും തൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് പോസിറ്റീവ് എനർജിയും ധൈര്യവും പകർന്നു കൊടുക്കാനും മറന്നില്ല. മണിച്ചേട്ടൻ്റേതുപോലെ തന്നെ മലയാള സിനിമയെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തിയൊരു മരണം തന്നെയായിരുന്നു ജിഷ്ണു എന്ന കലാകാരൻ്റേതും. ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്ന സിനിമയിലെ ശിവൻ എന്ന കഥാപാത്രമാണ് മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത്. ആ ഒരൊറ്റ സിനിമ തന്നെ ധാരാളമാണ് ജിഷ്ണു എന്ന അതുല്യനായ കലാകാരനെ എന്നും ഓർമ്മിക്കപ്പെടുവാൻ.